ഇതിപ്പോ ഞാൻ നാളെ വീട്ടില് കൂടുകൃഷി തുടങ്ങുകയാണെങ്കിൽ എന്നോട് സതീശനുള്ള ഉപദേശം എന്താ? നല്ലോണം ആദ്യം ഘട്ടത്തിൽ നല്ലോണം നന്നായിട്ടുണ്ടാവും, നമ്മള് നല്ലോണം ഉഷാറായിരിക്കും, നല്ല ഉഷാറുണ്ടാവും ഒക്കെ വിചാരിക്കും. പക്ഷെ രണ്ടാം ഘട്ടവും ഉണ്ടായിക്കൂടാ, ഉണ്ടാവും. മൂന്നാം ഘട്ടം നമുക്ക് ഈ കീടങ്ങളൊക്കെ അടുത്തടുത്ത് വന്ന് അവര് ശല്യം തുടങ്ങും. നമ്മളറിയില്ല, നമ്മളറിയില്ല, നമ്മൾ നല്ലോണം ഉണ്ടാക്കും, സാറിനെ പോലെ ഉണ്ടാക്കും. അപ്പൊ അതങ്ങ് അവര് കണ്ടറിഞ്ഞ് വരുമ്പോഴാവും, മൂന്നാം ഘട്ടത്തിലാവുമ്പോ, മൂന്നാം ഘട്ടം നാലാം ഘട്ടമാകുമ്പോ വരും. അപ്പൊ നമ്മളറിയാതെ അതങ്ങ് കേടാവുമ്പോൾ ഒരുപാട്, അപ്പൊ കൊറേ ബെഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഒരുമിച്ച് കേടാവുമ്പോൾ അതോടുകൂടി ആ ഒരു മടുക്കും. ആ മടുപ്പ് ഇല്ലാതെ, ആ മടുപ്പ് അല്ലെങ്കിൽ അതിനെ മുൻകരുതൽ എടുത്ത് പോയാൽ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ള പോയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഈ കൃഷി കൊണ്ടുപോകാം. ഓരോ പാക്കറ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. അതെ, ഓരോ പാക്കറ്റും നല്ലോണം ശ്രദ്ധിച്ച് നല്ല വൃത്തിയോടുകൂടി ചെയ്യണം.